ഹായ് ഇന്ന് ഞാനൊരു കുക്കിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വൈറ്റ് ചോക്ലേറ്റ് കുക്കീസാണ് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ എന്നാൽ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത് ബേക്കിങ്ങിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഐറ്റം കൂടിയാണ് കുക്കി അപ്പോൾ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ നൂറ് ഗ്രാം അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തത് അതിലേക്ക് അരക്കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ തന്നെ അരക്കപ്പ് ബ്രൗൺ ഷുഗറും കൂടി ചേർത്ത് കൊടുക്കുക തരിയായിട്ടുള്ള ബ്രൗൺ ഷുഗറാണ് ഞാൻ യൂസ് ചെയ്തത് ബട്ടർ എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിരിക്കണം ഇനി ഇത് മൂന്നും കൂടി ഒരു എഗ് ബീറ്റർ യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ടു ഫിഫ്റ്റി എം എൽ ൻ്റെ കപ്പാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കറക്റ്റ് മെഷർമെൻറ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ബട്ടറൊക്കെ നല്ല ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് മുട്ടയാണ് ചേർക്കേണ്ടത് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർത്തിട്ടില്ല ഒരു മുട്ടയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക മുട്ട ഒന്ന് ക്രീമിയാവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക നന്നായിട്ട് എഗ്ഗ് ബീറ്റ് ചെയ്തില്ലെങ്കിൽ കുക്കിംഗ് ആയി കഴിയുമ്പോൾ മുട്ടയുടെ ഒരു റോസ് സ്മെല്ല് വരാനുള്ള ചാൻസ് ഉണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട മൈദയാണ് ഒന്നര കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക അതിനോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മൈദ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് സമയം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും ഒരു സ്പാറ്റൽ യൂസ് ചെയ്താലും മതിയാവും ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കപ്പ് ചോപ്പ് ചെയ്ത വൈറ്റ് ചോക്ലേറ്റ് ആണ് ചേർത്തത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രീസ് ചെയ്യണം ഇങ്ങനെ തന്നെ ഫ്രീസ് ചെയ്താൽ പിന്നീട് അത് ഷേപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഒരു ഐസ്ക്രീം സ്കൂപ്പർ വെച്ച് സ്കൂപ്പ് ചെയ്തതിന് ശേഷം നമുക്കത് ഫ്രീസ് ചെയ്യാം കൂടുതൽ ചോക്ലേറ്റി ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ഓരോ ബോളിൻ്റെ ഉള്ളിലും ഓരോ പീസ് വൈറ്റ് ചോക്ലേറ്റ് വെച്ച് കൊടുക്കാം ഇതൊന്ന് ക്ലിങ് റാപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ ടു വൺ മന്ത് വരെ നിങ്ങൾക്കിത് ഫ്രീസറിൽ ചെയ സ്റ്റോർ ചെയ്യാം മുഴുവൻ മാവും ഇതുപോലെ തന്നെ സ്കൂപ്പ് ചെയ്തെടുക്കുക ഇനി സ്കൂപ്പർ ഇല്ല ഒരു സ്പൂൺ യൂസ് ചെയ്ത് ഒരു ബോൾ ഷേപ്പിലാക്കി എടുത്താലും മതി ടോട്ടൽ പന്ത്രണ്ട് കുക്കീസാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഇനി ഇതൊന്ന് ഫ്രീസ് ചെയ്യാൻ വെക്കണം ബട്ടർ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫ്രീസായി കിട്ടും അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ വെച്ചാൽ മതിയാവും ഇനി ഒരു ബേക്കിംഗ് ട്രേ എടുത്ത് അതിലേക്ക് പാർച്ച്മെൻറ്റ് പേപ്പറോ അല്ലെങ്കിൽ ഇതുപോലൊരു സിലിക്കോൺ മാറ്റോ വെച്ച് കൊടുക്കുക ഇനി നമ്മുടെ മാവ് എടുത്ത് നോക്കാം അത് നല്ല ഹാഡായിട്ടുണ്ട് ഇനി ഇത് ഓരോന്നായിട്ട് ആ ബേക്കിംഗ് ട്രേയിലേക്ക് അറേഞ്ച് ചെയ്ത് വെക്കുക കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഓരോ ബോളും അറേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ അത് കു ബേക്ക് ആവുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇത്രയേ ഉള്ളൂ ഇനി നേരെ ഓവനിലേക്ക് വെക്കുക ഞാൻ വൺ എയ്റ്റി ഡിഗ്രിയിൽ ട്വൻറ്റി ആണ് ബേക്ക് ചെയ്തത് ഓരോ ഓവനും ടെമ്പറേച്ചറും ടൈമിങ്ങും ഒക്കെ വ്യത്യാസം ഉണ്ടാവും അതിനനുസരിച്ച് ബേക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്